ഇത് ഇന്നലത്തെ വീഡിയോ കേട്ടോ. അപ്പം ഇന്നലെ പിന്നെ ഉച്ചയ്ക്ക് മനസ്സമ്മതത്തിനും ഒക്കെ പോയ കാരണം പിന്നെ രാത്രി പിന്നെ ചപ്പാത്തിയും ഗ്രീൻ പീസിൻ്റെ ബുർജിയും ഉണ്ടാക്കിയിട്ടാ. അപ്പം പിന്നെ ചോറൊക്കെ വയ്ക്കുമ്പോൾ മോന് വത്തി പറ്റില്ല, അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ. അപ്പം പിന്നെ എന്തായാലും ഇതാകുമ്പോൾ പിന്നെ എല്ലാവരും കഴിച്ചോളും. അപ്പോൾ അത് മോളായിട്ട് ഉണ്ടാക്കുന്നത്, മോള് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിട്ടത്. അപ്പോൾ ചപ്പാത്തിയൊക്കെ ഞാൻ പരത്തിയൊക്കെ ചൂടലൊക്കെ കഴിഞ്ഞ് ഗ്രീൻ പീസൊക്കെ പൊക്കെട്ടിട്ട് വേവിച്ച് ചേച്ചി. എന്നിട്ട് പിന്നെ അത് മൂപ്പര് വന്നിട്ട് റെഡിയൊക്കെ കേട്ടാ. അപ്പോൾ ഇന്നലത്തെ രാത്രിക്കലത്തെ വിശേഷം ആണ് ഇട്ടത്. അപ്പോൾ എവിടെയെങ്കിലും പോയാൽ പിന്നെ അന്നത്തെ അവിടെ പോയിട്ട. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞല്ല, കുറച്ച് ജോലിക്കും പോയി ചിലക്കൊക്കെ കുറച്ച് കുക്കറിലിട്ടിട്ട് വെച്ചിരിക്കായിരുന്നു. അപ്പോൾ പിന്നെ രാത്രി അങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കി, ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി എല്ലാവരും കഴിച്ചിട്ടാ. അപ്പം ഇന്നലത്തെ രാത്രിക്കത്തെ വിശേഷം അങ്ങനെ അത് കഴിഞ്ഞ്. ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ. അതൊന്ന് രാവിലത്തെ കേട്ടാ വിശേഷം കൂട്ടുകാരെ. അപ്പോൾ ഇഡ്ഡലി കേട്ടാ, അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിച്ചിടുന്നുണ്ട്. പിന്നെ ഇന്ന് ഒരു മത്തയ്ക്ക സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട് കേട്ടാ. അപ്പോൾ കൂടുതൽ മത്തയ്ക്ക എടുത്തിട്ട്, അപ്പോൾ മത്തയ്ക്ക ഇപ്പോൾ അങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് കിട്ടിയിട്ടും ഒക്കെ ഉണ്ട് ഫ്രിഡ്ജിൽ. അപ്പോൾ പിന്നെ ഇന്ന് മത്തയ്ക്ക സാമ്പാർ ഉണ്ടാക്കാൻ ആച്ചി. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കാല്ലേ ചേട്ടാ, ഞങ്ങൾക്കിന്നൊരു വിരുന്നുണ്ട്. അപ്പോൾ അതിന് പോവാണ്ട് അപ്പോൾ മീനൊക്കെ ഉണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പം ഇന്ന് മീനൊന്നും എടുക്കണില്ല. അപ്പം ഇന്ന് ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കി, പിന്നെ ഒരു മത്തയ്ക്കും പയറുമിട്ടിട്ടൊന്ന് ഒരു വറുത്തലശ്ശേരി ഉണ്ടാക്കണം. അപ്പോൾ 10:30 ആകുമ്പോഴേക്കും പോവും വേണം കേട്ടോ. അപ്പോൾ വേഗം പരിപാടികളൊക്കെ നോക്കിയാണ്. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയൊക്കെ ആദ്യത്തെ ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടാ, നല്ല സൂപ്പറായിട്ടുള്ള ഇഡ്ഡലിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇഡ്ഡലിക്ക് അരിയൊക്കെ വെള്ളത്തിയിട്ട് കഴുകി വെച്ചാൽ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കും കേട്ടാ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇഡ്ഡലിയുടെ മാവാട്ടി വെച്ചിട്ട് പൊന്താതി ഇരുന്നുണ്ട് കേട്ടാ. അപ്പോൾ ഇതേപോലെ ചെയ്യുമ്പോൾ ഒക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല സൂപ്പറായിട്ടുള്ള ഇഡ്ഡലി കിട്ടുന്നുണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ട്. അപ്പോൾ ഒന്ന് കുറച്ച് സാമ്പാർ വയ്ക്കണം, കൂടുതലും മത്തനടുത്ത് എടുത്തുള്ള കേട്ടോ. പിന്നെ വെണ്ടയ്ക്കുണ്ട്, ക്യാരറ്റും ഉരുളൻകിഴങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്കുള്ള മസാലയൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഉലുവ പൊട്ടിച്ച്, ഉഴുന്നും പരിപ്പ് പൊട്ടിച്ച്, അങ്ങനെ ഒരു 5 ഉണക്കമുളകും 1 ടേബിൾ സ്പൂണ് മല്ലിയും 2 കുഞ്ഞുള്ളിയും 2 വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടൊന്ന് വറുത്തെടുത്തതിൻ്റെ ശേഷം 2 ടേബിൾ സ്പൂണ് നാളികേരം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരുപാടൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ ഒരു വെറൈറ്റി ആക്കിയിട്ട് സാമ്പാർ വയ്ക്കാൻ വിചാരിച്ചു. അപ്പോഴത്തെ നാളികേരം ഞാൻ വറക്കണമുണ്ട്, നമ്മളെ സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് മുറിച്ചെടുക്കണമുണ്ട്. അപ്പോൾ വേഗം പരിപാടികളൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്നൊരു വിരുന്നാണ് പട്ടാമ്പിയ ഭാഗമാണ്ട, അപ്പോൾ അവിടേക്ക് പോവാനുണ്ട്. അപ്പോൾ ഈ നാളികേരം വറക്കണമുണ്ട്, കഷ്ണങ്ങളൊക്കെ വേഗം മുറിച്ചിടുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് പിന്നെ പരിപ്പൊക്കെ ഞാൻ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്, പുളിങ്ങിയൊക്കെ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് പിന്നെ ചോറൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് റേഷൻ്റെ അരി തന്നെയായിട്ട് വെക്കണത്. അപ്പോൾ അതൊക്കെ ഊറ്റുണ്ട്. അപ്പോഴേക്ക് കുക്കറിൽ ഞാൻ വേവിച്ചെടുത്ത് പരിപ്പും കഷ്ണങ്ങളൊക്കെ അതൊക്കെ ഞാൻ ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടാ. പിന്നെ നമ്മളെ വെണ്ടയ്ക്ക് വാട്ടിയിട്ടൊന്നുമില്ല കേട്ടോ, അങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ തക്കാളി ഞാൻ കുക്കറിൽ വേവിക്കാൻ മറന്നതാട്ടാ. അപ്പോൾ ഞാൻ വെണ്ടയ്ക്കയുടെ കൂടെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ തിളച്ച് വരട്ടെ. അപ്പോൾ ഞാൻ കുറച്ച് പയർ ഞാൻ കുതിർത്തിയത് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് വറുത്തലശ്ശേരി ഉണ്ടാക്കണം. അതിലിടയ്ക്ക് മക്കളെ തിന്നാൻ കൊടുത്തിട്ട്, വിട്ടിട്ട് തിന്നാൻ കൊടുത്തിട്ടുണ്ട് പോകുന്നത്. അപ്പേക്ക് അടുത്ത വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞ് ഇതാ കോയിനെ പിടിക്കണ, നായ പിടിക്കണെന്ന്. പോയി നോക്കുമ്പോൾ നായ പിടിച്ചിട്ട് 5-6 കൂടിയിട്ട് തൂവലൊക്കെ പറിച്ചെടുക്കുക കേട്ടോ. അടിച്ച് ഓടിച്ച് ഞാനല്ലേ ഇനിയും വാട്ടി എടുത്തിട്ട് കോഴിനെ ഞാൻ തിന്നാൻ കൊടുത്തില്ല. എത്ര കഷ്ടം, ദിവസം മുട്ടടുന്ന കോഴിയായിരുന്നു. എന്തായാലും നമ്മൾ വളർത്തിണ്ടാക്കിയിട്ടൊന്ന് കോഴിയായാലും പൂച്ചയായാലും നായ്ക്കളൊക്കെ പിടിക്കുമ്പോൾ വല്ലാത്തൊരു വിഷമാണ് അല്ലേ. അപ്പം ഇന്ന് രാവിലെ ഈ ഒരു വിഷമം ആയിരുന്നിട്ടാ. പാപ്പാണ്, ജീവളോറ്റല്ലേ. അപ്പം നമ്മൾ സാമ്പാറൊക്കെ ആയി, പുളിവെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത്, നാളികേരം അരച്ചതും ഒക്കെ ചേർത്ത് ഇപ്പൊക്കെ ഇട്ട് നല്ല സൂപ്പറായി. കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് നമ്മളെ കടുക് ഉലുവ
ഉണക്കമുളകും കറിവേപ്പിലയൊക്കെ പൊട്ടിച്ചിട്ട് നല്ല സൂപ്പറായിട്ടിട്ട കുറച്ച് സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നാളികേരം ചെറുക്കിയിട്ട് ഒന്ന് വറുത്തെടുത്തതിൻ്റെ ശേഷം ഒക്കെ തിരക്ക് പിടിച്ചിട്ടുള്ള പണിയാട്ട. ആ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിൻ്റെ ശേഷം എല്ലാം കൂടി കണ്ട് മിക്സാക്കിയിട്ട് എന്നിട്ട് നമ്മളെ വേവിച്ച് വെച്ച പയർ വെന്തപ്പോൾ പിന്നെ ഞാൻ മത്തനും ചേർത്ത് കൊടുത്തിട്ടുണ്ടാകും. നല്ല മൂത്ത മത്തം വേണം കേട്ടോ വാർത്തലിശ്ശേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അതും കൂടി കൊട്ടിക്കൊടുത്തിട്ട് നന്നായിട്ട് മത്തം ഉടച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഈ വറുത്തരിശ്ശേരിക്ക് ഒരു ചെറിയ പീസ് ശർക്കര കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഈ അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഒരു ഒരു തുണ്ടം ശർക്കര ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള വറുത്തരിശ്ശേരിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പോവാൻ നേരത്തുള്ളൊരു ഫോട്ടോ ഷൂട്ട് കേട്ടോ. അപ്പോൾ ഒന്ന് വീഡിയോ പിടിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ഒന്ന് വീഡിയോ പിടിച്ചതാട്ടാ. മറ്റേ എവിടേക്കെങ്കിലും ഇറങ്ങുമ്പോൾ ഒന്ന് വീഡിയോ പിടിച്ചുതരാനൊന്നും ആരും ഉണ്ടാവില്ലല്ലോ. അപ്പം നമ്മളെ ക്യാമറമാൻ സൂപ്പറായിട്ടാ. അപ്പം അങ്ങനെ പോകുമ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് വീഡിയോ പിടിച്ചതാട്ടാ. കുറച്ച് തോന പോവാണ്ട് അപ്പോൾ അങ്ങനെ പോവുകയാണ് കേട്ടാ. ഇഷ്ടമോ തീടുവാൻ പെണ്ണെ മടിയെന്തിനാ, കൽബ് തന്നിടുവാൻ നാണമിനി എന്തിനാ, മഹറ ഞാൻ വന്നിടാം നീ എൻ്റെതാകുമോ, സ്നേഹക്കടലായി നീ എൻ്റെ മാത്രമാകുമോ, നാണം നീ മാറ്റിയിടുമോ, എൻ്റെ പെണ്ണായി നീ വന്നിടുമോ, എൻ്റെ സ്നേഹത്തിങ്ങനാവില. അപ്പം അങ്ങനെ വീട്ടിൽ എത്തിട്ട എന്നപ്പോൾ അവിടുന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ ചെല്ലുന്നൊക്കെ അറിഞ്ഞപ്പോൾ അവർ വലയിട്ട് വെച്ചിട്ടാന്നിട്ടാ. അവരുടെ താഴത്ത് കുളങ്ങളുണ്ട്, കുളം തോടും ഒക്കെ ഉണ്ട്. അപ്പോൾ മൂന്ന് വലയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നിട്ടാ. അപ്പോൾ ഒന്നിൽ നിറയെ ഈ എന്താ എന്തോരം മീൻ, മറ്റേ CRP പോലത്തെ ഒരു തരം മീട്ടാ, എന്തോരം പേര് പറഞ്ഞു. പിന്നെ ഒരു വലയിട്ട് നോക്കുമ്പോൾ അതിൽ കുഞ്ഞു കുഞ്ഞു പരൽ മീനുകളായിരുന്നിട്ടാ. അങ്ങനെ മൂന്ന് വലയിട്ട് ഒന്നിൽ നീർക്കോലിനെയും കിട്ടിയിട്ടാ ഈ വലയുടെ ഉള്ളിൽ കുടുങ്ങിയിട്ട്. അപ്പം ഇന്ന് എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാ. അടിച്ച് പൊളിച്ച് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും. അപ്പോൾ ഞാൻ ഇതൊന്നും കണ്ടില്ല കേട്ടോ, ഈ വലയിടണോ ഇതൊന്നും. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഒക്കെ വീഡിയോ ഒക്കെ പിടിച്ച് ഭയങ്കര ഇഷ്ടമായിട്ട്. അപ്പം കുറേ നേരം മേലെയൊക്കെ നിന്നിട്ട് ഇങ്ങനെ നോക്കി എങ്കിലും പിന്നെ ഞാൻ ഇറങ്ങിയിട്ട് ചെന്നിട്ടാ ഉണ്ടാ നിറയെ മീൻ, 1 കിലോയിലേറെ മീൻ ഉണ്ടാവട്ടാ. നല്ല ഭംഗി. ഈ ഇതൊരു കുണ്ടുള്ള ഭയങ്കര ആഴമുള്ളൊരു കുളമാണ്. അപ്പം മറ്റോടുന്നൊക്കെ വലിയ വലിയ മീൻ നിറയെ കണ്ടനാത്ര ഈ ഇതിൽ. അപ്പോൾ ആൺകുട്ടികളൊക്കെ ചൂണ്ടലിടാൻ വന്നിട്ടുണ്ടായിരുന്നിട്ട് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ നിറയെ മീനൊക്കെ ആയിട്ട്. നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. അപ്പോൾ കുറേ മേലെ നിന്ന് നോക്കിയപ്പോൾ പിന്നെ ഏട്ടനും ഇറങ്ങി പോവുക കേട്ടാ. കണ്ടാൽ ഇറങ്ങി പോവുകയും ചെയ്യും കേട്ടാ. ആ മീനൊക്കെ കണ്ടാലേ അപ്പം ഇങ്ങനെ ഇറങ്ങി പോവുകയാണ്. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടാ. എങ്ങനെ നമ്മൾക്ക് ഈ നന്ദി പറയണമെന്ന് അറിയില്ല കേട്ടാ. പിന്നെ ഇപ്പം കുറച്ച് തിരക്കും കാര്യങ്ങളായ കാരണട്ടാ. പക്ഷേ എല്ലാവരും വീടിയും ഞാൻ കാണും കേട്ടാ. ഒന്ന് കണ്ടില്ല വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ കാണുമ്പോൾ രണ്ടും കൂടി ചേർത്ത് ഞാൻ കണ്ടുകൊണ്ട് അത്രയും നമ്മളെ സ്ഥിരം കാണുന്ന കുറേ കൂട്ടുകാരുണ്ട് കേട്ടാ. അപ്പോൾ പിന്നെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങളെ സപ്പോർട്ടുകളും കമൻറ്റുകളും ഒക്കെ നിങ്ങൾ പറയുക കേട്ടാ. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയാൽ ഞാൻ കാണും എല്ലതും. ഇരുന്ന് കാണാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പ്ലേ ചെയ്ത് ഇട്ടു കേട്ടാ. പണിയെടുക്കും, എന്നിട്ട് ഓരോ പണികളും ഓണാക്കി വെച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ 2 വല എടുത്തിട്ട ഈ 3-ാമത്തെ വലയാണിട്ടത്. ഇതിലാണ് നീർക്കോലി ഉണ്ടായിരുന്നത്.
അതാ പൊക്കണോടത്ത് നീർക്കോലി ഉള്ളത്. നീർക്കോലി പിന്നെ അതില് പരലുമീനായിരുന്നട്ടാ. അപ്പൊ ഞാൻ അങ്ങനെ ചോദിക്കേണ്ടത് ഇതിൽ ചളിയാണോ എന്താണ് നടന്നു പോകുമ്പോ? അപ്പൊ പറഞ്ഞ് ചരലാണ് എന്നറിയട്ടാ. ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇറങ്ങുമ്പോ ഭയങ്കര പേടിയാട്ടാ. അപ്പൊ നോക്കിയ മീൻ പൊളഞ്ഞു വരുന്ന് നോക്കിയ നിറയെ മീനാത്ര ഈ കുണ്ടില്. നല്ല ഭംഗി കവുങ്ങുംതോട്ടങ്ങളാട്ടാ. പിന്നെ റബ്ബർ, അതിൻ്റെ അപ്പുറത്ത് റബ്ബർ തോട്ടം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് ലാസ്റ്റ് വീഡിയോയും ഫോട്ടോ ഒക്കെ പിടിച്ച് ഏതായാലും വന്നതല്ലേ വെച്ചിട്ട് പിന്നെ നല്ല ഭംഗിയുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള സ്ഥലമാട്ടാ. നമ്മളിവിടെ ഇങ്ങനത്തെ പച്ചപ്പും അങ്ങനെയൊന്നും ഇല്ല കേട്ടാ. അപ്പോൾ കഴിഞ്ഞ് അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടാട്ടാ പിന്നെ വലേന്നൊക്കെ എടുത്തത്. അപ്പോൾ ഓരോന്നിനെയും വേറെടുത്തിട്ടൊക്കെ എടുത്തിടാനിട്ടാ. അതിൽ ഫുള്ള് പരല കുട്ടികൾ. അങ്ങനെ പിന്നെ അവിടെ ഒരു വിയറ്റ്നാം എയർലിയുടെ ചെറിയൊരു പ്ലാവാട്ടാകുമ്പോൾ ചക്ക ഇട്ടിട്ട് ഉണ്ട്. അപ്പം അതൊന്ന് പോയിട്ട് വീഡിയോ പിടിച്ചത് അതാണ്ട. ഒരു കിലോ അല്ലേ ഏറെ ഉണ്ടാവും കേട്ടോ മീൻ. അങ്ങനെ മീനൊക്കെ അവിടുന്ന് മസാല തേച്ചിട്ടൊക്കെ തന്നെ തന്നിട്ടാ. അങ്ങനെ അതൊക്കെ ആയിട്ട് ഞങ്ങൾ പിന്നെ പോന്നു. അപ്പോൾ ഇതവിടെ റബ്ബർ തോട്ടാട്ടാ. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തിട്ടാ. നമ്മളിങ്ങനെ ആദ്യമായിട്ടാട്ടാ ഇങ്ങനെ റബ്ബർ തോട്ടത്തിലൊക്കെ പോകണമൊക്കെ. അപ്പോൾ വെള്ളം മഴ പെയ്തിട്ട് വെള്ളം നിൽക്കട്ടാ ചിരട്ടയിലൊക്കെ. അപ്പം അതിൽ ചിലയിലൊക്കെ ഇങ്ങനെ പോയി നോക്കുമ്പോൾ ഇങ്ങനെ റബ്ബർ വന്നിട്ട് ഇങ്ങനെ അതുകൊണ്ട് ഇഡ്ഡലി പോലെ കിടക്കുന്നുണ്ട് കേട്ടോ. അത് വേറെ കിടക്കുന്നുണ്ട്, പിന്നെ വെള്ളം വേറെ ഉണ്ട്, ഭയങ്കര സ്മെല്ലായിട്ട്. അപ്പം ഞാനിതിങ്ങനെ അടുത്തെത്തി ഒന്നും കണ്ടിട്ടില്ല. അപ്പം നല്ല ഭംഗിയായിട്ടാ അവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചപ്പോൾ നല്ല സിനിമയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ പോലത്തെ സ്ഥലങ്ങളാട്ട. എന്തായാലും ഇന്ന് പോയി മുതലാക്കിട്ടാട്ട പോകുന്നത്. എല്ലാ കൂട്ടുകാരും വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യട്ട. അന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തിയാണ്, എന്നാലും കണ്ടിരിക്കാൻ രസം ഉണ്ടാവൂട്ട. പിന്നെ നമ്മളെ കുറച്ച് ഫോട്ടോ ഷൂട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഭയങ്കര വെയിലുണ്ട്, നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ മതി പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പൂരപ്പത്ത് റബ്ബർ കണ്ട. പാലൊലിച്ച് വന്നിട്ട് ഇങ്ങനെ റബ്ബർ പോലെ വലിയാണ്. അപ്പോൾ ഒന്ന് നോക്കിയതാട്ടാ, പൊട്ടണമൊന്നുമില്ല, നല്ല ടൈറ്റായിട്ട്. അപ്പം ഇങ്ങനെ കുറേ പോയപ്പോൾ ഇങ്ങനെ ഈ പുല്ല് ഒരു പുല്ല് നിറയെ ഒരു തരം ഇങ്ങനെ നമ്മൾ പൊട്ടിച്ചിട്ട് ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ ഇതാക്കില്ലേ, അങ്ങനത്തെ നിറയെ പുല്ലിട്ടാ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറച്ച് പൊട്ടിച്ചിട്ട് ഇങ്ങനെ കയ്യെ പിടിച്ചിട്ടാ. നല്ല ഭംഗിയല്ലേ ഒക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെയുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നിൻ്റെ ചേച്ചിയാട്ടാ, അപ്പോൾ ഇന്ന് വീട്ടിലേക്ക് ഞായറാഴ്ച വെച്ചിട്ട് വന്നതാ, പോളിയും കൊണ്ടുപോയതാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷമൊക്കെ ഇത്ര തന്നെയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി നാളെ വരെ. ഓക്കെ.